കാൽവരിയിൽ കുരിശിന് താഴെ നിൽക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തെ വ്യാകുലാംബിക എന്നാണല്ലോ നാം വിളിക്കുക. ലോകത്തിൽ സഹനം അനുഭവിക്കുന്നവൻ്റെ എല്ലാം പ്രതീകവും പ്രതിരൂപവുമാണ് ആ അമ്മ. സഹിക്കുന്നവൻ്റെ വേദനയിൽ പങ്കുചേരുവാനും ഉണർന്നിരുന്ന് സമാധാനം സ്ഥാപിക്കുവാനും ഒപ്പം ഇരുന്ന് ആശ്വസിപ്പിക്കുവാനുമൊക്കെ ഒരു ആലംബവും ആശ്രയവുമായി ആ അമ്മ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പക്ഷേ ആ അമ്മയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നതല്ലേ വാസ്തവം. തൻ്റെ ഏക സമ്പത്തും ആശ്രയവുമായ തൻ്റെ മകൻ അതിക്രൂരവും നിഷ്ഠൂരവുമായി വധിക്കപ്പെടുന്ന രംഗങ്ങൾ കണ്ടു നിൽക്കേണ്ടി വന്ന അവസ്ഥ ലോകത്ത് മറ്റൊരു അമ്മയ്ക്കും ഉണ്ടായിക്കാണില്ല. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് ഈ സഹനങ്ങളുടെ എല്ലാം ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. അവസാനം തൻ്റെ മകൻ്റെ ജീവനറ്റ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി നിസ്സഹായതയോടെ വേദനയോടെ സ്വർഗത്തിലേക്ക് നോക്കുന്ന ആ അമ്മ സഹനത്തിൻ്റെ എല്ലാം ഒരു പ്രതിരൂപവുമായി നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ അതെല്ലാം ദൈവഹിതം എന്നോണം അവളത് ഏറ്റെടുക്കുകയാണ്. ഭൂമിയോളം ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ ഈശോ അവൻ്റെ ബലിയിലൂടെ മാനവകുലത്തിൻ്റെ മുഴുവൻ അമ്മയാക്കി മാറ്റുകയാണ്. ശിഷ്ടകാലം അവൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ അമ്മയായി അവൻ്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ ശിഷ്ടകാലം ജീവിക്കുകയാണ്. പാവങ്ങളുടെയും പീഡിതരുടെയും വിഷമങ്ങളിൽ പങ്കുചേരുന്നതോടൊപ്പം സഹനത്തിൻ്റെ പാനപാത്രം ദൈവഹിതമെന്നോണം അവൾ സ്വീകരിച്ചു. ആ അമ്മയുടെ ജീവിത മാതൃക ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ സ്വീകരിക്കുവാനും അതിലൊളിഞ്ഞിരിക്കുന്ന ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ.